സംസ്കാരം ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരേ കലാകാരന്മാരെ നമ്മൾ എത്തിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മൂവി വേൾഡ് മീഡിയ ആണല്ലോ ഇതിൻ്റെ ഡിജിറ്റൽ പാർട്ട്നർഷിപ്പ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ പാർട്ട്നർഷിപ്പ് മൂവി വേൾഡ് ആണല്ലോ. അത് ഞങ്ങൾ അങ്ങനെ ഒരു വലിയ കമ്പനിയല്ലേ, ആ കമ്പനി ഇങ്ങനെ എല്ലാവരുമായിട്ട് കൈകോർത്ത് പോകുന്ന കമ്പനിയല്ല, അതുകൊണ്ടാണല്ലോ നമ്മളെ തേടി വരുന്നതും. എങ്ങനെയാലും കറങ്ങി തിരിഞ്ഞാൽ ഇതിലാലിയുടെ മുന്നിലെത്തും. അപ്പൊ നമ്മുടെ ബോസ് അങ്ങ് കൈ ഉറപ്പിക്കും, നിഷാദ് കൈ ഉറപ്പിക്കും, നമ്മളൊന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്, എനിക്കിവിടെ വന്നപ്പോൾ രാവിലെ തൊട്ട് ഞാൻ വന്നതാണ്, എനിക്ക് വളരെ സന്തോഷമുള്ള മുഹൂർത്തമാണ്. ഇങ്ങനെ ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ അല്ലേ, ഇപ്പം റൈറ്റേഴ്സ് യൂണിയൻ ഉണ്ട്, ഫെഫ്കയുടെ കീഴിലുണ്ട്, ഈ മിമിക്രി എഴുതുന്ന കലാകാരന്മാർക്ക് അങ്ങനെ ഒരു യൂണിയൻ ഉള്ളത് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഒരു 10-45 പേരുണ്ട് സ്കിറ്റുകൾ എഴുതാൻ വേണ്ടി. ഇവരുടെ സങ്കടത്തിൽ നിന്നുമാണ് ചിരിക്കാനുള്ള സ്കിറ്റുകൾ. അവർക്ക് എന്തൊക്കെ സങ്കടങ്ങളുണ്ടാവും, അത്രയും ഒരു കലാകാരന്മാരെയൊക്കെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇന്നതാണ് ഇവരാണെന്ന് അറിയിക്കാൻ പറ്റിയ ഒരു യൂണിയൻ. ആ പ്രവർത്തനം വലിയ സജീവമായിട്ട് നടക്കുന്നു. ഇനി ഇവിടെ വന്ന് വരുമ്പോഴും എനിക്ക് അതൊക്കെയല്ല മനസ്സിലുണ്ടാകുന്നത്. അല്ല, ഇവരാണ് ഇവർ പിന്നണിയിൽ നിൽക്കുന്നവരാണ്. ഇപ്പം കഴിഞ്ഞ അമ്മയുടെ ഷോ ആണെങ്കിൽ പോലും അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. അതെ അതെ അതെ, സുനീഷ് വാര്യനാടാണ് കൊടുമ്പൻ പോറ്റിയുടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു. അതിൽ മമ്മൂക്കയുടെ വേഷം ചെയ്തത് ഞാൻ കൊടുമ്പൻ പോറ്റിയിട്ട്. അതിന് മേക്കപ്പ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ മേക്കപ്പ് ഞാൻ എനിക്ക് വിട്ടു വന്നു. പക്ഷെ അതിന് ശബ്ദം കൊടുത്തത് ഇതിൽ പ്രവർത്തിക്കുന്നവരാണ്, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഇതിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഒരു റോ മെറ്റീരിയൽ കിട്ടുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അത് സ്കൂൾ യുവജനോത്സവം, അതുപോലെ തന്നെ കോളേജ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മത്സര കടമ്പകൾ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്, അല്ലെങ്കിൽ ചാനലിലെത്തുന്ന ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ടാണ്. ഇവിടെ ഡയറക്റ്റ്ലി വന്നിട്ട് പങ്കെടുക്കുകയും ചെയ്യും. പല ചാനലിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, സിനിമയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ഡയറക്റ്റ് അതിലേക്കൊരു എൻട്രി കിട്ടും. അപ്പം അതിന് ഏറ്റവും നല്ലതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോ വരുന്നതും ഇത്രയും ദൈർഘ്യമുള്ളൊരു കോമ്പറ്റീഷൻ. എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ട്രൈ ചെയ്ത് കയറാൻ പറ്റും, അത്രയും ദൈർഘ്യമുള്ള കോമ്പറ്റീഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ആദ്യമായിട്ടാണ്. നമ്മൾ സ്റ്റേജ് ഷോകൾ കണ്ടല്ലോ, നമുക്ക് ചാനലുകളൊക്കെ കാണും, ഒരു കോമഡി ഉത്സവം അങ്ങനെ കുറെ ജഡ്ജിങ്. പക്ഷെ അതുപോലെ അല്ല ഇത്, ഇത് രാവിലെ തുടങ്ങിയിട്ട് കാസർഗോഡോട്ട് കന്യാകുമാരിയുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റിയൽ ലൈവാണ്, എഡിറ്റ് ഇല്ല, നേരെ അങ്ങ് പോവുകയാണ്. അതെ അതെ അതെ, ജനങ്ങളുടെ മുന്നിലേക്ക്. അതെ അതെ, അത് കാണാനും ഓഡിയൻസ് ഉണ്ടെന്നാണ്. ഈ പറഞ്ഞ പോലെ ടിനിയുടെ ഒക്കെ ഒരു ചെറുപ്പകാലം ഉണ്ടല്ലോ. ടിനിയുടെ ഒരു ചെറുപ്പകാലം, ടിനി ഒരിക്കലും എങ്ങനെയാണ് മിമിക്രിയിൽ വരൂ, അടുത്ത സിനിമയിലേക്ക് വരൂ എങ്ങനെയാണെന്ന് അറിയില്ല. പണ്ട് കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇവർ റിയൽ ഇട്ടാൽ തന്നെ ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസുകളുണ്ട്. ടിനിയുടെ ഒരു വരവ് എങ്ങനെയാണ് ഓർക്കുന്നത്? അല്ല, ഞാനൊക്കെ ഇപ്പോൾ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഇല്ല. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കാണുന്ന 10 പേര് അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ 20 പേര്. അവരിലൂടെ ഏതെങ്കിലും അടുത്ത അവസരം കിട്ടിയാലായി. സ്റ്റാലിയൻസ് കോമ്പറ്റീഷൻ ഉണ്ട്, യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള കോമ്പറ്റീഷന് പോകുമ്പോൾ അവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റായിട്ട് വീണ്ടും അലഞ്ഞിരിഞ്ഞ് നടക്കണം ആ സർട്ടിഫിക്കറ്റായിട്ട്. ഇന്ന് അങ്ങനെയല്ല, ഒരു സ്ക്രീനിൽ ഇതിപ്പോൾ വേൾഡ് വൈഡ് ഒരു മൊബൈലിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാണുകയാണ്, 5.5 കോടി മലയാളികൾ കാണുകയാണ്. അതിലൊരു റീലിട്ടാൽ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ ആവേശത്തിൽ പോലും വ്ളോഗർമാരെയൊക്കെ സെലക്ട് ചെയ്തിട്ടു. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊണ്ട് നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വിഷ്വൽ മീഡിയ, ഇപ്പോൾ മൂവി വേൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതിലൂടെയാണ്, ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്ലാറ്റ്ഫോംസ് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിനനുസരിച്ച് കോമ്പറ്റീഷനാണ്. ഇപ്പോൾ അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് കോമ്പറ്റീഷൻ ഇറങ്ങാം. ആഴ്ചയിൽ 15 നടന്മാർ വെച്ച് ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ നമ്മൾ പിടിച്ചു കണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് നന്നാവും, കോമ്പറ്റീഷൻ വരുമ്പോൾ എപ്പോഴും പ്രൊഡക്ട്സ് നന്നാവും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കണ്ടില്ലേ, സിനിമകൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അണ്ടർ കോറിൽ കയറുന്ന കോമ്പറ്റീഷൻ നിൽക്കുന്നതുകൊണ്ടാണ്. മിമിക്രിയിലും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ നിന്നുള്ള ആൾക്കാർ സിനിമയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ എൻ്റർടൈൻ ചെയ്യുകയെന്നുള്ളതാണ്. അവർ ടെൻഷനും ഇതിൻ്റെയൊക്കെ പുറത്ത് ജീവിക്കുന്നവർക്ക് ശരിക്കും റിലാക്സേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സാണ്. ഈ ഹൈദരാലി വന്ന് മറ്റാളുടെ കേസ് എടുത്ത് പറയുന്നു, ഹൈദരാലി വന്നിട്ട് മറ്റാൾ ഇതിൽ പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലൊരു സന്തോഷം എന്ന് പറയുന്ന ചിലപ്പോൾ ഒരു ചെളിയായിരിക്കും, ഒരു ആശ്വാസം കിട്ടുന്നത് ചെളി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും താൽക്കാലികമായിട്ട്. പക്ഷെ അത് ഒരു പ്രാവശ്യം കേട്ട് രണ്ടാം പ്രാവശ്യം നമുക്ക് ചിരിയും പറ്റില്ല. അപ്പം അത്രയും പണിയുണ്ട് ഇതിന്. ഇപ്പം ചെയ്ത തമാശ ഇനി വേറെ സ്ഥലത്ത് പറ്റില്ല, അപ്പം തന്നെ ലോകം മുഴുവൻ പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പണിയെടുക്കുന്നവർ. ഇപ്പോൾ ഭരതനാട്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാൻസ് ഇപ്പോൾ കംസനെ കൊല്ലുന്നത് അത് വീണ്ടും അവതരിപ്പിക്കുക, കഥകളിയിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു കലയെടുത്താലും പാട്ട് വീണ്ടും പാടിയ, നന്നായിട്ട് പാടിയ, ഓക്കെ. ഇതങ്ങനെയല്ല, ഇപ്പോൾ ചെയ്തത് പിന്നെ അടുത്ത മിനിറ്റിൽ ഔട്ട്ഡേറ്റഡ് ആവാണ്. പക്ഷേ ഈ ഇതിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിബിളായിട്ട് ദിവസവും പത്രവും വായിച്ച് ജനറൽ നോളജ് ഉണ്ടാക്കി ആനുകാലിക വിഷയങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് അവർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. അത് നിസ്സാര പണിയല്ല, ഉറപ്പാണ്. ടിന്നിയുടെ ഒരു വരവ്, ഒരു മിമിക്രി മേഖലയിലേക്ക് വരവ്, ഏറ്റവും ആദ്യം ടിന്നിയെ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ ആരുടെ പേര് പറയും? കൈപിടിച്ച് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, കലാഭവനിലാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നത്. അവിടെ മണിച്ചേട്ടനാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. മണിച്ചേട്ടൻ ഉടനെ കെ എസ് പ്രസാദിൻ്റെ അടുത്തോട്ട് വിട്ടു.
കെ എസ് പ്രസാദ് കലാപം വലിയ ചാൻസ് തന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതോടെ എൻ്റെ തീർന്നത്. പക്ഷെ പുള്ളി വേറെ ഗ്രൂപ്പ് തുടങ്ങി ഗിന്നസ് അവിടെ ഇരുന്നോണ്ട് തന്നെ. അപ്പം നമ്മൾ ഒരെണ്ണം കിട്ടാതാകുമ്പോൾ നമ്മൾ വിചാരിക്കും അതോടെ തീർന്നത്. പക്ഷെ വലിയൊരു അവസരമായിരിക്കും പിന്നീട് വരുന്നതെന്ന് മനസ്സിലായി. ഗിന്നസിൽ പോയതുകൊണ്ട് പിന്നെ ഗൾഫിലേക്കൊക്കെ പോകാൻ ചാൻസ് കിട്ടി. പിന്നെ മമ്മി സെഞ്ചുറി എന്ന് പറഞ്ഞ ഒരാളാണ് എനിക്ക് ഒരുപാട്, അതായത് ആ ഫസ്റ്റ് ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നത് മണിച്ചേട്ടൻ. ഞാൻ അത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്ട് വയറലാണ് ഭയങ്കര. മണിച്ചേട്ടൻ പാടുമ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്, അതാണ് നമ്മുടെ ആദ്യത്തെ എയറിൽ പോയത്. ആദ്യം എയറിൽ പോയൊരു സംഭവം അതാണ്, ദുബായിൽ പോയത് സിദ്ദിഖയുടെ ഒക്കെ കൂടെ. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എത്തിപ്പെടാൻ വലിയ പണിയാണ്. ആൾക്കാർ കുറച്ചുള്ളെങ്കിലും നമ്മൾ തന്നെ, അതായത് അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലൊക്കെ എന്താവുന്നൊന്നും അറിയില്ല, മൂട്ടിൽ തീ പിടിച്ചോലെ അങ്ങോട്ട് പോവുകയാണ്. ഇത് ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറും സിനിമയിലേക്ക് വരെ, ഇതെൻ്റെ ജീവിതമാർഗമാവുന്നൊന്നും അറിയില്ല. അന്ന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു, അത് വീട്ടിൽ കുറേ എതിർപ്പുകളുണ്ടായിരുന്നു, കലയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള പട്ടിണികളാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടമില്ല, പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ടുണ്ടായ ഒരാളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ചാനലിൽ കയറി, ചാനലിൽ കുറേ നാൾ സ്കിറ്റുകൾ ചെയ്തപ്പോൾ അവിടെ ജഡ്ജായി. ഞാൻ കോടതിയിലെ ജഡ്ജാവുന്നാണ് അപ്പം വിചാരിച്ചത്, കോമഡി പരിപാടിയുടെ ജഡ്ജായി. പിന്നെ അതിലൂടെ സിനിമയിലേക്ക് വന്നു. ഈ മമ്മൂക്കനെ ലാലേട്ടനൊക്കെ എത്രയോ ദൂരത്ത് കണ്ടിട്ടുള്ളതാണ്, ഷൂട്ടിങ്ങിനൊക്കെ ദൂരെ കണ്ടിട്ടുള്ള അവരോടൊപ്പം ഇതുപോലെ ഇപ്പം മീറ്റിങ്ങിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിന് ശേഷം ഹൈദരാലി എന്നെ വന്ന് കാണുന്ന എന്തായിരുന്നു മീറ്റിങ്ങിലെ തീരുമാനം എന്ന് പറയുന്നു. 10-17 പേരിൽ ഒരാളായി മാറി ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് എത്തി. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഹൈദരാലി വരല്ലോ, എന്താ സംഭവം എന്ന് വെച്ചിട്ട് ആദ്യം എൻ്റെ അടുത്തായിരിക്കും വരുന്നത്. അപ്പോൾ സിനിമയുമായിട്ട് അത്ര അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടായി. എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്, കഴിവല്ല. കഴിവിനേക്കാൾ കൂടുതൽ എൻ്റെ ആഗ്രഹങ്ങളാണ് ഇവിടെ എത്തിച്ചത്. ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വീഴ്ച വലുതായിട്ടാണോ ചെറുതായിട്ടാണോ വീണിരിക്കുന്നത്? വീണിട്ടില്ലല്ലോ. എങ്ങനെ വീണ്? എങ്ങനെയൊക്കെ നമുക്കൊരു തട്ടുകേട് വന്നതായിട്ട് തോന്നുന്നു. ഏ ഇല്ല, എല്ലാം നല്ലതിന് വേണ്ടിയാണ്. ചിലപ്പോൾ തട്ടുകേടായിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ലതിനാന്ന് തോന്നാറുണ്ട്. കൂടെ നിന്നവരാരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവുമായിരിക്കും, പണിയൊക്കെ തരുന്ന ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഗണേശേട്ടൻ പറയുന്ന പോലെ രാഷ്ട്രീയത്തിലെ ശത്രുക്കൾ അറിയാൻ പറ്റും. ആ ഇതെൻ്റെ പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയാണ്. സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് കൂടെ നിൽക്കുന്നവർ, അതാണല്ലോ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കൂടെ നിന്ന ഒരു ആളായിരിക്കും ചിലപ്പോൾ അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നത്, നമ്മൾ സ്ഥിരം കാണുന്ന. പക്ഷെ നമ്മൾ ആരും ഉപദ്രവിച്ചിട്ടില്ല, അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രസൻ്റ് ആയിട്ടും നടക്കണം. ആരും ഉപദ്രവിച്ചിട്ടില്ല, ഒരാളെ വാക്കുകൊണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ പറഞ്ഞ് ഞാൻ സോറി പറയാറുണ്ട്. മാറി നിന്നിട്ട് ഇപ്പോൾ ആരും വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. മാക്സിമം സപ്പോർട്ട് കൊടുക്കാൻ ആണ് ശ്രമിച്ചത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ ഒരുപാട് എൻ്റെ പിന്നാലെ വരുന്നവരുണ്ട്, അവരാണ് എന്നേക്കാൾ കഴിവുള്ളവർ. ഈ ബൈബിളിൽ യോഹന്നാനാണ് ആദ്യം വന്നത്, എന്നേക്കാൾ കഴിവുള്ളവനാണ് പുറകെ വന്നത്, യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഞാൻ വെറും യോഹന്നാനാണ്, എൻ്റെ പിന്നാലെ വരുന്നവർക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അല്ല, വിളിക്കുമ്പോൾ വരുവാണല്ലോ, നമ്മൾ എന്ത് പരിപാടിയാണ് മാറ്റി വെച്ചിട്ട്? അല്ല, നമ്മുടെ കർത്തവ്യമാണ്. നമ്മൾ എന്ത് പുറത്ത് ചാരിറ്റി ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ കൂടെയുള്ളവരെ കൈപിടിച്ചു കൊണ്ടിട്ടാണ്. അതാണ് ഏറ്റവും വലിയ ചാരിറ്റി, പുറത്തൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയതും. ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ എത്തലായിരിക്കും, പക്ഷെ എനിക്ക് വലിയ എത്തലാണ്. കാരണം സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു സിനിമ പോലും സ്വപ്നം കാണാത്ത, ഒരു ക്യാമറ പോലും ഇല്ലാത്ത, ഒരു ക്യാമറ കാണാത്ത ഒരാൾ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ പ്രധാന വേഷം ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ മാറി നിന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്.